നമസ്കാരം. ചില കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടില്ല എന്ന് നാം കേട്ടിട്ടുണ്ടാകാം. ഇൻ്റർനെറ്റ് ഇത്രത്തോളം വളർച്ച പ്രാപിച്ച ഈ കാലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എന്നാൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. എന്തെങ്കിലും ഒരു സംശയമുണ്ടായാൽ ആദ്യം തന്നെ ഓടിപ്പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണ് ഇന്നത്തെ യുവതലമുറയിൽ ഭൂരിഭാഗവും. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ വളരെ അത്യാവശ്യമായ ഒന്നാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗൂഗിളിനോട് ചോദിക്കുവാൻ പാടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗൂഗിളിനോട് ചോദിച്ചാൽ ചിലപ്പോൾ പണി കിട്ടുന്ന വഴി നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ്റർനെറ്റിൽ ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണിത്. അതുകൊണ്ട് തന്നെ ഏറെ സഹായകരമായ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നാം ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഒന്നാമതായി, ഇൻ്റർനെറ്റിൽ ഒരിക്കലും നമുക്കെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യാൻ പാടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങളായിരിക്കും നമുക്കുണ്ടാവുക. ഗൂഗിൾ നൽകുന്ന മറുപടി വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഉള്ളിൽ വിചാരിച്ചു പോകും നമ്മളൊരു മാറാരോഗിയാണെന്ന്. നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്താൻ സഹായിക്കുന്ന ഒന്നാണത്. അതുകൊണ്ട് നമ്മുടെ അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ബോംബ് നിർമ്മിക്കുന്നതിനെ പറ്റിയോ ഒന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടുള്ളതല്ല. ചിലപ്പോൾ ഒരു ആകാംക്ഷയുടെ പുറത്തായിരിക്കും നമ്മളിത് സെർച്ച് ചെയ്യുന്നത്. പക്ഷേ പണി വരുന്ന വഴി കാണില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം വിദേശ രാജ്യത്ത് ഒരാൾക്ക് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തു. നിമിഷങ്ങൾക്കകം അയാളുടെ വീട്ടിലേക്ക് വന്നത് പോലീസായിരുന്നു. അയാളുടെ IPL നമ്പർ പോലീസ് ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കി വീട്ടിലെത്തുകയുമായിരുന്നു ചെയ്തത്. കാരണം ഇത്തരം കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക. തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പറ്റിയൊന്നും ഇൻ്റർനെറ്റിൽ ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിലും പോലീസ് നമ്മുടെ വീട്ടിലെത്താനുള്ള ഒരു വഴിയാണ് അത് തുറന്നു വയ്ക്കുന്നത്. അതുപോലെ പ്രസവത്തെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. ചിലപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പാടുള്ളതല്ല. ഇനി ക്യാൻസറിനെ പറ്റിയും ഒരുപാടൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായ ഒരു സംശയം ആർക്കും ഉണ്ടാകും. എന്നാൽ അതിന് കൃത്യമായ മറുപടിയുണ്ട്. എന്തുകൊണ്ടാണ് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, കൂടുതലും ലഹരികൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ക്യാൻസർ രോഗം വരുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളായിരിക്കും നിങ്ങൾ ഗൂഗിളിൽ ക്യാൻസർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. അത് കണ്ണിനെ വളരെയധികം ഈറനണിയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഗൂഗിളിൽ പരമാവധി സെർച്ച് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.